സൗമ്യയെ കൊലപ്പെടുത്തിയ അജാസിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 50% പൊള്ളലേറ്റ ഇയാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ കഴിയുകയാണ്. ഇന്നലെ ആദ്യമായി ഇയാളുടെ മൊഴിയെടുക്കാനുള്ള ശ്രമം ഭാഗികമായി വിജയിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ രാത്രി 10 മണിയോടുകൂടി അജാസിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചു. പക്ഷേ വളരെ ചെറിയ രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. പലപ്പോഴും നാക്ക് തിരിയുന്നില്ല. അത്രമാത്രം പൊള്ളലേറ്റു അജാസിന്. അതുകൊണ്ട് തന്നെ അവ്യക്തമായ മൊഴിയാണ്. പക്ഷേ അത് കൃത്യമായി തന്നെ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. 1-2 മിനിറ്റ് മാത്രമാണ് ഇയാൾക്ക് സംസാരിക്കാനായത്. ഡോക്ടർമാരുടെ ഇടപെടൽ മൂലം പിന്നീട് മൊഴി വീണ്ടും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം വീണ്ടും എടുക്കാം എന്നുള്ള നിലയിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. ഇയാൾ ഇന്നലെ രാത്രി മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ പോലീസിനോട് പറഞ്ഞത് ഇതാണ്. സൗമ്യയെ ഇഷ്ടമായിരുന്നു. വിവാഹ അഭ്യർത്ഥന സൗമ്യ തള്ളിക്കളഞ്ഞു. തുടർന്ന് കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ താൻ തീരുമാനിച്ചു. ഇത് പാളിപ്പോയി. ഒറ്റയ്ക്കാണ് താൻ ഈ കൃത്യം ചെയ്തത്. കടം വാങ്ങിയ പണം തിരികെ നൽകിയായിരുന്നു. സൗമ്യ ഇയാളുടെ കയ്യിൽ നിന്നും 1.5 ലക്ഷം രൂപ കടം വാങ്ങി. ആ പണം സൗമ്യ തിരികെ നൽകിയെങ്കിലും അത് സൗമ്യയ്ക്ക് തന്നെ കൊടുക്കുകയായിരുന്നു. എന്നാൽ അത് സ്വീകരിക്കാൻ സൗമ്യ തയ്യാറായില്ല. തുടർന്ന് അമ്മയുമായി തൻ്റെ വീട്ടിലെത്തി ഇയാൾ സൗമ്യ പണം നൽകാൻ ശ്രമിച്ചെങ്കിലും താൻ അത് നിഷേധിക്കുകയായിരുന്നു. ഇങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അയാൾ പറഞ്ഞത്. യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ്. കൃത്യമായ ബോധം അയാൾക്കുണ്ട് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. കാരണം അത്തരത്തിലുള്ള മൊഴിയാണ് നൽകിയത്. പോലീസിന് 1-1.5 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ചെറിയൊരു മൊഴിയെടുക്കലാണ് നടന്നത്. ഉടൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർമാർ ഇടപെട്ടു. അയാളുടെ ആരോഗ്യനില അത്യന്തം ഗുരുതരമായി തന്നെ തുടരുകയാണ്. അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പരമാവധി നടക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും അത്തരത്തിൽ നടക്കുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ അയാളുടെ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് അയാളെ എത്രയും വേഗം കൊണ്ടുവരിക എന്നുള്ളത് ഈ കേസിന് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരു ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തെങ്കിൽ മാത്രമേ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനിടെ ചെങ്ങന്നൂർ DYSPക്കാണ് കേസിൻ്റെ ചുമതല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എത്രയും വേഗം ഈ കൊലയിലേക്ക് എത്തപ്പെടാനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും എന്നാണ്. ഒപ്പം തന്നെ SP KM Tommy ഇക്കാര്യം തന്നെയാണ് ആവർത്തിച്ചത്. എന്താണ് കൊലയിലേക്ക് പെട്ടെന്ന് നയിക്കാനുള്ള കാരണം, എന്താണ് പ്രകോപനം എന്നുള്ള കാര്യം എത്രയും വേഗം പ്രതിയിൽ നിന്ന് അന്വേഷിച്ച് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ആരോഗ്യനിലയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. അതിന് ആ ആരോഗ്യനില തൃപ്തികരമായെങ്കിൽ മാത്രമേ ഇത്തരമൊരു കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇയാളെ പരമാവധി ഇയാളുടെ ആരോഗ്യനില വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. SP KM Tommy അറിയിച്ചത് എത്രയും വേഗം ഈ കാരണത്തിലേക്ക് പോലീസ് എത്തിച്ചേരുമെന്നാണ്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു. അതിൻ്റെ ഭാഗമായി രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ അടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയാലുടൻ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത കൈവരും. എത്ര നേരം ഇവർ സംസാരിക്കാറുണ്ട്, ആരെയാണ് വിളിക്കുന്നത് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ആ ടെലിഫോണിൻ്റെ രേഖ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കി കഴിയുമ്പോൾ കൂടുതൽ വ്യക്തത ഉണ്ടാകും. ഒപ്പം തന്നെ അത്തരം ശാസ്ത്രീയ തെളിവുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഇയാളിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരും. ഇന്ന് ഒരു പക്ഷേ അത്തരത്തിലുള്ള ശ്രമം ആവർത്തിച്ചേക്കാം. ഇന്നലെ ഭാഗികമായി അയാൾ നൽകിയ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്നും അത്തരത്തിലുള്ള ശ്രമം മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് നടത്തിയേക്കുമെന്നാണ് സൂചനകൾ.